ഹായ്, എവർക്കും നമസ്കാരം. അവതാര നാട്ടുകളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. രാജാവിൻ്റെ മകൻ നായകനാകേണ്ടിയിരുന്നത് മമ്മൂട്ടി. രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിൻ്റെ പിന്നാമ്പുർ കഥകളുമായി തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫ്. മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളിലൊന്നാണ് തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിൻ്റെ മകൻ. മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ നാഴിക കല്ലെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രാജാവിൻ്റെ മകൻ തമ്പി കണ്ണന്താനത്തിൻ്റെ കരിയറിലും ബ്രേക്ക് നൽകിയ ചിത്രങ്ങളിലൊന്നാണ്. സിനിമയോളം തന്നെ ആ ചിത്രത്തിലെ കഥാപാത്രമായ വിൻസെന്റ് കോമസ് എന്ന അധോലോക രാജകുമാരനും ആഘോഷിക്കപ്പെട്ടു. മമ്മൂട്ടിക്ക് വേണ്ടി എഴുതപ്പെട്ട കഥാപാത്രമായിരുന്നുവെങ്കിലും വിൻസെന്റ് കോമസിനെ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കാനുള്ള നിയോഗം മോഹൻലാലിലായിരുന്നു. ചിത്രത്തിൽ വിൻസെന്റ് കോമസ് എന്ന കഥാപാത്രം താനും സംവിധായകനും മമ്മൂട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് തിരക്കഥാകൃത്തായ ഡെന്നിസ് ജോസഫ്. അന്നത്തെ കാലത്ത് സാധാരണ രീതിയിൽ ഒരുവിധം നിന്ന നിർമ്മാതാക്കളൊന്നും അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത സബ്ജക്റ്റ് നായകൻ തന്നെയാണ് വില്ലൻ. പക്ഷേ തമ്പി കണ്ണന്താനത്തിന് ആ കഥാസാരം കേട്ടപ്പോൾ തന്നെ വളരെ ഇഷ്ടമായി. തനിക്കും ഈ സിനിമ മമ്മൂട്ടി ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം എന്ന് ഡെന്നിസ് ജോസഫ് പറയുന്നു. തമ്പിക്കും ഏറ്റവും അടുപ്പം മമ്മൂട്ടിയോട് തന്നെയാണ്. അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ ആ നേരം അല്പദൂരം എന്ന ചിത്രം പരാജയപ്പെട്ടതോടുകൂടി വീണ്ടും ഒരു പരാജയ സംവിധായകൻ്റെ കൂടെ സിനിമ ചെയ്യാൻ മമ്മൂട്ടി മടി കാണിച്ചു. മമ്മൂട്ടി വിജയം വിരിച്ചു നിൽക്കുന്ന ഹീറോ ആണ് ആ സമയത്ത്. മമ്മൂട്ടിക്ക് കഥ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ തമ്പിയുടെ പടത്തിൽ അഭിനയിക്കാൻ മമ്മൂട്ടി എന്തോ വിസമ്മതം പ്രകടിപ്പിച്ചു. താനും നിർബന്ധിച്ചു, തമ്പിയും അദ്ദേഹത്തെ ഒരുപാട് നിർബന്ധിച്ചു, എന്നിട്ടും മമ്മൂട്ടി വഴങ്ങിയില്ല. ഡെന്നിസ് ജോസഫ് തുറന്നെഴുതുന്നു, മാധ്യമം ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വരുന്ന നിറക്കൂട്ടുകളില്ലാതെ എന്നതിൻ്റെ ആത്മകഥയിലാണ് ഡെന്നിസ് ജോസഫ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് തമ്പി കണ്ണന്താനം ഈ ചിത്രം പൂർത്തിയാക്കിയതെന്നും ആത്മകഥയിൽ പറയുന്നു. തമ്പി ധീരമായി പലതും പരിധിച്ചാണ് രാജാവിൻ്റെ മകൻ ചെയ്തത്. തമ്പിയുടെ ഫീറ്റ് കാർ വിറ്റു, നാട്ടിലുള്ള റബ്ബർ തോട്ടം പണയം വെച്ചു, പൈസ കുറവായതുകൊണ്ട് ചെറിയ ചിലവിലാണ് ഷൂട്ട് ചെയ്തത്. കുറച്ച് ദിവസമേ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ടും രാജാവിൻ്റെ മകൻ ഇന്നും ആളുകൾ ഓർക്കുന്നതും അമ്പരപ്പിക്കുന്നതും അഭിമാനം തോന്നുന്നതുമായ കാര്യമാണെന്ന് ഡെന്നിസ് ജോസഫ് പറയുന്നു. സിനിമ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് ദൈവികമായ ശക്തിയുടെ ഫലമായി മാറുന്നു എന്ന് തിരിച്ചറിഞ്ഞ അനുഭവമാണ് രാജാവിൻ്റെ മകൻ എന്നും ഡെന്നിസ് ജോസഫ് ഓർത്തുവെക്കുന്നു. 1986 രാജാവിൻ്റെ മകൻ റിലീസിനെത്തിയത്. മോഹൻലാലിനൊപ്പം രതീഷ്, സുരേഷ് ഗോപി, അംബിക തുടങ്ങിയവരും ചിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. ചിത്രം സൂപ്പർഹിറ്റ് ആയതിനൊപ്പം ചിത്രത്തിലെ ഡയലോഗുകളും ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മോഹൻലാലിൻ്റെ കരിയറിലെ മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയ സിനിമ കൂടിയായിരുന്നു രാജാവിൻ്റെ മകൻ. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. രാജമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, അങ്കിൾ എൻ്റെ ഫാദർ ആരാണെന്ന്. ഞാൻ പറഞ്ഞു, ഒരു രാജാവാണെന്ന്, കിരീടവും ചെങ്കോലും സിംഹാസനവുമുള്ള ഒരു രാജാവും. പിന്നീട് എന്നെ കാണുമ്പോൾ അവൻ കളിയാക്കി വിളിക്കുമായിരുന്നു, പ്രിൻസ്, രാജകുമാരൻ, രാജാവിൻ്റെ മകൻ തുടങ്ങിയ അന്നത്തെ കാലത്ത് വളരെ പോപ്പുലറായ ഡയലോഗുകളും ഇന്നും ഒരുപക്ഷെ ആരാധകർ ഏറ്റുപറയുന്നു. മോഹൻലാലിൻ്റെ ഏറ്റവും പോപ്പുലറായ സിനിമ ഡയലോഗുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഡയലോഗുകൾ തീർച്ചയായിട്ടും വെളിപ്പെടുന്നതാണ്. ഷിബു ചക്രവർത്തി എഴുതിയ ഗാനങ്ങൾക്ക് സംഗീതം പറഞ്ഞത് എസ് പി വെങ്കടേഷ് ആയിരുന്നു. ഒണ്ണിമേനോൻ ആലപിച്ച വിണ്ണിലെ ഗന്ധർവ വീണകൾ എന്ന് തുടങ്ങുന്ന ഗാനവും വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. രാജാവിൻ്റെ മകൻ പുനഃസൃഷ്ടിക്കണമെന്ന് തങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നെന്നും അദ്ദേഹം ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ പല ചർച്ചകളും ഇക്കാര്യത്തിൽ നടന്നു വന്ന് പിന്നീട് മോഹൻലാലും വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു നിയോഗം പോലെ സംഭവിച്ച രാജാവിൻ്റെ മകളിലൂടെ മലയാളത്തിലേക്ക് ഒരു സൂപ്പർ സ്റ്റാർ അവതരിക്കുകയാണ് ശരിക്കും ഉണ്ടായത്. ഇതൊക്കെയാണ് ഓരോ നിയോഗങ്ങൾ. ഏതായാലും ഈ വീഡിയോ ഇവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് നന്ദി, നമസ്കാരം, ബൈ.